അച്ഛാ, ക്രിസ്ത്യാനികൾക്ക് ഓണം ആഘോഷിക്കാൻ പറ്റുമോ? ഇതായിരുന്നു വാട്സപ്പിൽ വന്ന ചോദ്യം. ഞാൻ പറഞ്ഞു പൈസയുള്ളവർക്കൊക്കെ നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റും. പൈസ ഇല്ലാത്തവരും ഓണം ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം കുറേ സന്ദേശങ്ങൾ വരികയാണ്. ചില വർഗീയത പുലർത്തുന്ന രീതിയിൽ ക്രിസ്ത്യാനികൾക്ക് ഓണം ആഘോഷിക്കാൻ പാടില്ല, അവരുടെ വിശ്വാസത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേരെ, പാവപ്പെട്ട വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ സന്ദേശങ്ങളൊക്കെ വരുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഓണം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ്. ഓണം നൽകുന്ന മനോഹരമായിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഒരു തുല്യമായിട്ടുള്ള ഒരു ജീവിതം സ്വപ്നം കാണാൻ പഠിക്കണമെന്നുള്ളതാണ് ഓണം നൽകുന്ന സന്ദേശം. എല്ലാവരെയും തുല്യതയിൽ കാണാൻ, എല്ലാവർക്കും ഒരു നല്ല നാളെ വന്നു ചേരുമെന്നുള്ള ഒരു പ്രതീക്ഷ നൽകുന്ന ഉത്സവമാണ് ഓണം. സെമിനാരികളിൽ ഏറ്റവും മനോഹരമായിട്ട് ആഘോഷിക്കുന്നതും ഈ ഓണം ഉത്സവം തന്നെയാണ്. മനോഹരമായിട്ട് വസ്ത്രങ്ങൾ ഉടുക്കാനും ബാച്ച് വൈസിൽ തമ്മിലുള്ള മത്സരങ്ങളും അതിനുശേഷമുള്ള ഓണസദ്യയുമൊക്കെ ഇന്നും മറക്കാതെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഇത്തരം വർഗീയതയുള്ള ചിന്തകൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നത്? ഇനി മഹാബലിയും വാമനൻ്റെയും ആ പുരാണ കഥ, അതൊരു കഥയാണ്, മിത്താണ്. ആ ഒരു കഥയിൽ തന്നെ മനോഹരമായിട്ടുള്ള സന്ദേശം നൽകുന്നുണ്ട്. ഒന്ന് തല താഴ്ത്താനായിട്ട്, ഒന്ന് ചെറുതാകേണ്ട കാലഘട്ടം കൂടിയാണ് ഈ ഓണക്കാലം. മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് തലകുനിക്കാൻ, അല്ലെ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഓണത്തിൻ്റെ സദ്യ കഴിക്കുന്നത് നിലത്തിരുന്നാണ് കഴിക്കുന്നത്. അതിൽ ഭക്ഷണം വിളമ്പാൻ വരുന്നവൻ അവൻ തലകുനിക്കുന്നവനാണ്. ഭക്ഷണത്തിൻ്റെ മുൻപിൽ ഭക്ഷണം കഴിക്കുന്നവരും തലകുനിക്കുന്നവരാണ്. അപ്പോൾ ഒന്ന് ചെറുതാകേണ്ട കാലഘട്ടം കൂടിയാണെന്ന് ഈ ഓണനാളുകളിൽ നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. പലപ്പോഴും ഇങ്ങനെ ചിന്തകൾ പടർത്തുന്നവർ അധികാരത്തിൻ്റെയും അടിച്ചമർത്തപ്പെടുന്നതിൻ്റെയും ഒരു മനസ്ഥിതി ഉള്ളവരാണ് ഇത്തരം ചിന്തകൾ വളർത്തിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വർഗീയത പടർത്തുന്ന ചില സന്ദേശങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ കടന്നു വരുന്നത്. സ്നേഹമുള്ളവരെ, ആരെയും കുത്തിമുറിവിപ്പേൽപ്പിക്കാതിരിക്കാനായിട്ടൊന്ന് പരിശ്രമിക്കാം. ഓണം എന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധിയുടെ ഉത്സവമാണ്, കേരളത്തിലെ ദേശീയ ഉത്സവമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹമെന്ന കൂതാശയിലേക്ക് കടന്നു വരുമ്പോൾ താലി നമ്മൾ മറ്റു മതങ്ങളിൽ നിന്നാണ്, അവരുടെ ചില സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ നമ്മളുടെ ഭാഗത്തേക്ക് എടുത്തു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം വർഗീയത പുലർത്തുന്ന ചിന്തകളെ മാറ്റി നിർത്താം. ഒരു സാഹോദര്യത്തിൻ്റെ, ഒരു സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിച്ചുകൂടെ? ഓണം എന്ന് പറയുന്നത് എല്ലാവരെയും ഒന്നു ചേർക്കേണ്ട, ഒറ്റക്കെട്ടായി നിർത്തേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. എല്ലാവരെയും സ്നേഹിക്കാൻ, എല്ലാവരുടെ മുമ്പിലൊന്ന് തലകുനിക്കാൻ, എല്ലാവരോടും ഒന്ന് സ്നേഹപൂർവ്വം പെരുമാറാൻ, എല്ലാവരുടെയും മുമ്പിൽ എളിമയോടുകൂടി ആയിരിക്കേണ്ട ഒരു ഉത്സവ കാലഘട്ടം കൂടിയാണിത്. നമുക്കും നല്ലൊരു നാളെ വരണമെന്നുള്ള ചിന്തയിലേക്ക് മുൻപോട്ട് പോകാനായിട്ട് ഈ ഓണനാളിൽ സാധിക്കട്ടെ. ഏവർക്കും ഓണാശംസകൾ.